തകർന്നടിഞ്ഞ ലോറി വ്യവസായത്തിന് സർക്കാർ സഹായം ആവശ്യപ്പെട്ട ഒരു വിഭാഗം ലോറി ഉടമകൾ രംഗത്ത് ഡീസൽ സബ്സിഡിയും മറ്റു മേഖലകളിൽ അനുവദിച്ച മാതൃകയിൽ നികുതി ഇളവുമാണ് ഇവരുടെ പ്രധാന ആവശ്യം ലോക്ക്ഡൗണിന് പിന്നാലെ ഡീസൽ വില വർദ്ധനവുമാണ് ലോറി വ്യവസായത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു ഇതിനു പുറമെ ചരക്ക് നീക്കക്കൂലി കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല ലോറി വാടക വർദ്ധനവ് ഉടൻ സാധിക്കുന്നില്ലെങ്കിൽ ഡീസൽ സബ്സിഡി നൽകണമെന്നാണ് ലോറി ഉടമകളുടെ ആവശ്യം ഡീസലിന് സബ്സിഡി നൽകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലോട്ടല്ല ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത് മാർക്കറ്റിലോട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലാതെ വേറെ ഒരു സാധനങ്ങളും അല്ല ലോക്ക്ഡൗണിനെ തുടർന്ന് സർക്കാർ ബസ് വ്യവസായത്തിന് ഉൾപ്പെടെ ചില മേഖലകളിൽ നികുതി ഇളവ് അനുവദിച്ചിരുന്നു എന്നാൽ ലോറി ഉടമകൾക്ക് ക്വാർട്ടർ ടാക്സ് അടയ്ക്കുന്നതിനുള്ള 2 മാസത്തെ അവകാശം മാത്രമാണ് അനുവദിച്ചത് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്കും നികുതി ഇളവ് അനുവദിക്കണമെന്നാണ് ലോറി ഉടമകൾ മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശം ബസ്സുകാർക്ക് ടാക്സ് ഇളവ് കൊടുത്തു ലോറിക്കാർക്ക് കൊടുത്ത ലോറികൾക്ക് ചരക്ക് വാഹനം കൊടുത്തിരിക്കുന്നത് ടാക്സ് അടയ്ക്കാൻ 2 മാസം കാലാവധി ഒരു ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഈ രണ്ട് വിവാദിപ്പെട്ട ആൾക്കാർക്കും ബസ്സുകാർക്ക് ടാക്സ് അടയ്ക്കാൻ നിർവാഹമില്ല അവർക്ക് ഇളവ് കൊടുത്തു അടയ്ക്കണ്ട ഞങ്ങൾ എന്ത് ചെയ്യും കോവിഡ് കാലത്തും ഇതര സംസ്ഥാനങ്ങളിൽ പോയി ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നാട്ടിലെത്തിക്കുന്ന ലോറി ഡ്രൈവർമാർക്കും കോവിഡ് വാക്സിനേഷൻ നൽകണമെന്ന ആവശ്യവും ശക്തമാണ് നമുക്ക് കൊറോണ വരാതിരിക്കുന്നതിന് വേണ്ടി 2 ഡോസ് വാക്സിൻ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം അതിനുള്ള കുത്തിവെപ്പ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഇനിയൊന്ന് മാറണം ഞങ്ങൾക്ക് അസുഖം പകരാതെ ഇരിക്കണം പ്രശ്ന പരിഹാരത്തിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഇവർ റിപ്പോർട്ടർ കോട്ടയം.